പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ ചോർന്നു. ഇപ്പോൾ ഡാർക്ക് വെബിൽ ഇവ ലഭ്യമാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സൈറ്റിലെ വിവരങ്ങൾ ഡാർക്ക് വെബിൽ ചോർന്നതായി റിപ്പോർട്ട്. സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായ സൈബിളാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. 574,000 പേരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ 292,000 പേരുടെ വിവരങ്ങളും ഡാർക്ക് വെബിൽ ചോർന്നിട്ടുണ്ട്. ഈ 292,000 എന്ന് പറയുന്നത് സൈറ്റിന് ഡൊണേഷൻ നൽകിയവരാണ്. അവരുടെ എല്ലാ വിശദാംശങ്ങളും തന്നെ ഡാർക്ക് വെബിൽ ഇപ്പോൾ ലഭ്യമാണെന്ന് സൈബിൾ വ്യക്തമാക്കുന്നു. ചോർന്നുപോയ വിവരങ്ങൾ ഇതിനകം തന്നെ ക്രിമിനൽ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ അപകട സാധ്യത ഏറെയും. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റ് ചോർന്നിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അപകടം നിറഞ്ഞ കാര്യമാണ്. അതിലെ വ്യക്തിവിവരങ്ങൾ അടക്കം, ഏതാണ്ട് 500,000-ത്തിലധികം പേരുടെ വ്യക്തിവിവരങ്ങൾ, ഇമെയിൽ അഡ്രസ്സ്, അവരുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള എല്ലാ വിവരങ്ങളും ചോർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഗൗരവമായ കാര്യം. ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട്. മോദിയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട് ഒരു മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലെ വിവരങ്ങൾ ഡാർക്ക് വെബിൽ വരുന്നത്. സൈബിൾ പുറത്തുവിട്ട ബ്ലോഗിൽ പറയുന്നത് പ്രകാരം ചോർന്ന ഡാറ്റാബേസുകളിലൊന്ന് വ്യക്തികളുടെ പേരുകളും അവരുടെ ഇമെയിൽ അഡ്രസ്സുകളും മൊബൈൽ നമ്പറുകളും അടങ്ങുന്നതാണ്. മറ്റൊന്നിൽ പലരുടെയും സംഭാവന വിവരങ്ങൾ, അതായത് ബാങ്ക് റെഫറൻസ് നമ്പർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് ചോർന്ന മറ്റൊന്ന്. വേറൊരു വിഭാഗത്തിലെ ചോർച്ച എന്ന് പറയുന്നത് ഡാറ്റാബേസിൽ COVID-19 ദുരിതാശ്വാസം, സ്വച്ഛ് ഭാരത്, മറ്റ് ദേശീയ പ്രശ്നങ്ങൾ എന്നിവയ്ക്കായി സംഭാവന നൽകിയതും കൂടെ BJPക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ സംഭാവനകളെക്കുറിച്ചുമുള്ളതാണ്. അങ്ങനെ നിരവധി ചോർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. നിരവധി ഡാറ്റകൾ ഇതുമായി ബന്ധപ്പെട്ട് ചോർന്നിട്ടുണ്ട്. ഈ ഡാറ്റകളെല്ലാം തന്നെ പല വിധത്തിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോഴുള്ളത്. ഇമെയിൽ ഹാക്കിങ്ങും ടെക്സ്റ്റ് മെസ്സേജസ് സ്പാമിങ്ങും പോലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്കായി വീണ്ടും ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത വിവരങ്ങളാണ് ഡാർക്ക് വെബിലുള്ളതെന്നും ഗവേഷകർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള മുന്നറിയിപ്പുകൾ എടുക്കേണ്ടതുണ്ട് എന്നും ഈ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.